നമസ്കാരം. ഒടുവിൽ പറഞ്ഞു പറഞ്ഞ് ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം നമ്മുടെയൊക്കെ വീട്ടുപടിക്കൽ തന്നെ എത്തി. അടിച്ചു മാറ്റിയ നോവലാണെങ്കിലും അല്ലെങ്കിൽ കോപ്പിയടിച്ച നോവലാണെങ്കിലും ആടുജീവിതം എന്ന ആ ഒരു നോവൽ വളരെ പ്രശസ്തമായ നോവലാണ്. അതിൽ ബെന്യാമിൻ ഒരു വാചകം എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അനുഭവവേദ്യമല്ലാത്ത ദുരന്തങ്ങളും അല്ലെങ്കിൽ അതേപോലുള്ള സംഗതികളൊക്കെ നമുക്ക് കെട്ടുകഥ മാത്രമായിരിക്കുന്നു. മുൻകാലങ്ങളിൽ നമ്മൾ ഇവിടെ നിന്ന് പത്രത്തിലൂടെയും ടി വിയിലൂടെയൊക്കെ പല നാടുകളിലും പല രാജ്യങ്ങളിലും ബോംബ് പൊട്ടുന്നതും ആളുകൾ കൊല്ലപ്പെടുന്നതും ഒക്കെ നമ്മൾ ലൈവായിട്ടും അല്ലാതെയുമൊക്കെ കണ്ടിരുന്നു. അന്നൊക്കെ നമ്മളത് വെറും നിസ്സംഗതയോടെ മാത്രമായിരുന്നു കണ്ടിരുന്നത്. ഏതോ ഒരു നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ഏതോ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ ആളുകൾ മരിക്കുന്നു, ആരൊക്കെയോ കൊണ്ട് ബോംബ് വെക്കുന്നു, ആരൊക്കെയോ കൊണ്ട് വെടിവെക്കുന്നു, ആരൊക്കെയോ കുത്തിക്കൊള്ളുന്നു, ആരൊക്കെയോ ട്രക്ക് കയറ്റി കൊല്ലുന്നു, അങ്ങനെ നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ചാവുന്നു കൊല്ലുന്നു. പക്ഷേ പറഞ്ഞു 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 വന്ന് ഇപ്പോൾ നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുന്നു ഈ തീവ്രവാദം ഭീകരവാദം എന്ന സംഗതി. ഒന്ന് ഓർത്തു നോക്കൂ, എൻ്റെ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും ഓരോ മണൽത്തരി വരെ അറിയാം എന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന ആളാണ് പത്തനാപുരത്തെ MLA ഗണേഷ് കുമാറിന്. ആ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബ് ശേഖരം കണ്ടെത്തിയത്. അതേപോലെ തന്നെ കോന്നിയിൽ നിന്നും കേരളത്തിൽ ഏതൊക്കെ എവിടൊക്കെ എത്രയൊക്കെ സ്ഥലങ്ങളിൽ ഇതേപോലെ ആയുധ ശേഖരങ്ങൾ ഉണ്ടായേക്കാം. ഒന്ന് ഓർത്തു നോക്കുക, പലരും ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാര്യമുണ്ട്, കേന്ദ്രത്തിൽ BJP അല്ലായിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങൾ ഇതിനകം തന്നെ പൊട്ടിത്തകർന്ന് തരിപ്പണമായി പോയനെ. സത്യമാണ്, പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ശ്രീലങ്കയിലെ പള്ളിയിൽ നടന്ന സ്ഫോടനം ഇവിടെ ഈ കേരളത്തിൽ നടക്കുമായിരുന്നു. എങ്ങനെ, കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കുമായിരുന്നു. കാരണം കഴിഞ്ഞ UPA കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് 10 വർഷം ഭരിച്ച ആ സമയത്ത് നമ്മുടെ ഈ കേരളത്തിൽ കോഴിക്കോടിൽ കളക്ടറേറ്റിൽ, ഓർക്കുക, കളക്ടറേറ്റിൽ അവർ ഒരു ടെസ്റ്റ് ബ്ലാസ്റ്റ് നടത്തിയിരുന്നു, ഒരു പരിശീലന ബോംബ് സ്ഫോടനം. പല വലിയ ബോംബ് സ്ഫോടനത്തിനും മുന്നോടിയായിട്ട് അവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതിലും വലുത് കോയമ്പത്തൂരിൽ നടന്നു, ബാംഗ്ലൂരിൽ നടന്നു, ഹൈദരാബാദിൽ നടന്നു, മുംബൈയിൽ നടന്നു, രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടന്നു. സ്വിച്ച് ഇട്ടത് പോലെ നിന്നു 2014 ശേഷം. അതുകൊണ്ട് തന്നെ ഇന്ന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ തന്നെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, കേന്ദ്രത്തിൽ മോദിയും കൂട്ടരും ഭരിക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യത്ത് ഒരു സ്ഫോടനമുണ്ടാവാത്തത്. ശരിയാണ്, പുൽവാമയിൽ ഉണ്ടായി, പക്ഷേ സാധാരണക്കാരുടെ നേരെയായിരുന്നില്ല. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന നമ്മുടെ കാവൽക്കാരെയാണ് അവർ കൊന്നത്. അതിന് നമ്മൾ പകരം വീട്ടുകയും ചെയ്തു. നമ്മുടെ ഇടയിൽ ബോംബ് പൊട്ടിച്ച് സാധാരണക്കാരെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാവൽക്കാർ അല്ലെങ്കിൽ പട്ടാളക്കാർ, നമ്മളുടെ ഇൻ്റലിജൻസ് അതൊക്കെ അഹോരാത്രം തന്നെ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ഒരു ബോംബ് സ്ഫോടനം ഇതുവരെയും സംഭവിക്കാത്തത്. പക്ഷേ കേരളത്തിൽ എപ്പോഴേ നടക്കേണ്ടതാണ്? ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. ഇവിടെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടായാൽ ഇവിടെ കേന്ദ്ര ഏജൻസികൾ കയറി നിരങ്ങും എന്നുള്ള ഭയമാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. സത്യത്തിൽ കേന്ദ്രത്തിൽ മോദിയും കൂട്ടനും ഭരിക്കുന്ന കാലത്തോളം മലയാളി സുരക്ഷിതരാണ്. അത് ഇല്ലാതായാൽ പിന്നെ ജീവന് യാതൊരു ഗ്യാരണ്ടിയും ഉറപ്പില്ല തന്നെ. സത്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJPയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.